ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെയും അവധി ലഭിക്കുമോ എന്ന ഒരു ആൻസറിന് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത്. എനിക്കറിയാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ അതിതീവ്ര മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ്, അതിശക്തമായ മഴ തുടർന്നു കൊണ്ടിരിക്കുന്നു. എല്ലാ ജില്ലകളിലും പല സ്ഥലങ്ങളിലും പല രീതികളിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന് പിടിച്ചു വെക്കാൻ പറ്റാത്ത അത്രമേൽ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ നോക്കൂ, ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വിട്ടത് ഏകദേശം ഒരു 2 മണി സമയത്ത് ജൂലൈ 17-ാം തീയതി പുറത്ത് വിട്ട അലേർട്ടുകൾ പ്രകാരം വയനാട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. ഓക്കെ, ബാക്കി 8 ജില്ലകളിൽ, അതായത് നമ്മുടെ 8 ജില്ലകളിൽ, കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നീ 8 ജില്ല, അതാ ഇവിടെ 4 ജില്ലയുണ്ട്, ഇവിടെ സൗത്തിലേക്ക് 4 ജില്ലയുണ്ട്, നോർത്തിലേക്ക് 4 ജില്ലയുണ്ട്, ഇങ്ങനെ 8 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. യെല്ലോ അലേർട്ടുള്ള കുട്ടികൾ പോലും ശ്രദ്ധിക്കണം. കാര്യം യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞാൽ മഴ കിട്ടൂല എന്നല്ല, അവിടെ മഴ കുറച്ചേ ഉള്ളൂ എന്നല്ല, ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഏത് ടൈമിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ മഴ കൂടുതൽ പെയ്തേക്കാം. ഇത് അലേർട്ട് മാത്രമാണ്, നിങ്ങൾ ജാഗരൂകരായിരിക്കുക. ഓക്കെ, ലീവുകൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്, നാളെയും ലീവ് കിട്ടണേ, നാളെയും ലീവ് കിട്ടണേ. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചാൽ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഒരുപാട് ആൾക്കാരുടെ ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. ഓരോ ജീവനും നമുക്ക് പ്രധാനമാണ്. എന്നാൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇത് ഇന്നത്തെ അലേർട്ടാണ്. പക്ഷെ നാളത്തെ അലേർട്ട് വെച്ച് നോക്കുമ്പോൾ നാളെ 10 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, 10 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടങ്ങളിൽ അതിശക്തമായ മഴ നാളെ ലഭിച്ചിരിക്കും. ജൂലൈ 18-ാം തീയതി വരുന്ന ദിവസം, ജൂലൈ 18 വ്യാഴാഴ്ച വരുന്ന ദിവസം, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് ജില്ലകൾ മേ ബി നമ്മുടെ വയനാട് ജില്ലയൊക്കെ മേ ബി ഓറഞ്ച് അലേർട്ടിൽ നിന്ന് റെഡ് അലേർട്ടിലേക്ക് മാറിയേക്കാം, പറയാൻ പറ്റൂല. അതുപോലെ കണ്ണൂർ ജില്ല, ഇന്നലെ ഉണ്ടായിരുന്ന കണ്ണൂർ ജില്ലയും റെഡ് അലേർട്ടിലേക്ക് മാറിയേക്കാം. അതുകൊണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ജില്ലകളിൽ തീർച്ചയായിട്ടും അവധി പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അവിടെ അതിശക്തമായ മഴയായിരിക്കും ഉണ്ടാവുക. ഈ 10 ജില്ലകളിൽ നാളെ അവധി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയണം. രാത്രിയിൽ കളക്ടേഴ്സ് എണീക്കും, നോമ്പ് തുറന്ന് അവർ ഫുഡൊക്കെ കഴിച്ച് വന്നിരുന്ന് നാളത്തെ അവധി എവിടെ, നാളത്തെ അവധി, ജില്ലകൾ കൊടുക്കുന്നു, അവധി കൊടുക്കുന്നു, നിങ്ങൾ കാത്തിരിക്കുക. അവധി ഒരിക്കലും സന്തോഷകരമായ ഒരു ഹാപ്പി ന്യൂസ് അല്ല, അത് മറ്റുള്ളവരുടെ ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാൻ കേരളത്തിലെ ഉദ്യോഗസ്ഥരെടുക്കുന്ന അന്തിമ തീരുമാനമാണ് എന്നെൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഓരോ അവധികളും നിങ്ങൾ മറ്റൊരു ശനിയാഴ്ചകളിൽ സ്കൂളിലേക്ക് പോകുന്നതായിട്ട് മാറും. ചിലപ്പോൾ ഞായറാഴ്ച വരെ പോകേണ്ടി വന്നേക്കാം. അത്രമേൽ അവധികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച്, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിങ്ങൾ സ്കൂളിൽ പോയത്. ശനി അവധി, ഞായറവധി, തിങ്കളവധി, ചൊവ്വവധി, ബുധനവധി, നാളെ വ്യാഴവും അവധി ആയേക്കാം. അതിശക്തമായ മഴ. ഓക്കെ, സോ തീർച്ചയായിട്ടും അവധികളുടെ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എം എസ് സൊല്യൂഷൻ വരും. ഇതുവരെ എംഎസ് സൊല്യൂഷൻസിന്റെ SSLC വാട്സ്ആപ്പ് ചാനലിലോ +1 വാട്സ്ആപ്പ് ചാനലിലോ ഫോളോ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണേ. നിങ്ങൾക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ലഭിക്കും നിങ്ങളുടെ തനത് ക്ലാസ്സുകൾക്കനുസരിച്ച്. SSLC ആണെങ്കിൽ SSLC അപ്ഡേറ്റ് കിട്ടും, +1+2 ആണെങ്കിൽ +1+2 അപ്ഡേറ്റ് കിട്ടും. കേട്ടോ, 2 ചാനലുണ്ട് കേട്ടോ വാട്സ്ആപ്പ് ചാനൽ. ഇനി നിങ്ങൾക്ക് മെറ്റീരിയൽ വേണമെങ്കിൽ SSLC ഷുവറെ പ്ലസ് ബുക്കോ അല്ലെങ്കിൽ നമ്മുടെ +1+2 ഷുവറെ പ്ലസ് ബുക്കോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊന്നു മോനെ ഫുള്ളേഴ്സ് ഉറപ്പാ. ആ ബുക്ക് വേണമെങ്കിൽ ദാ താഴെ ഒരു മൊബൈൽ നമ്പർ ഇങ്ങനെ പോകുന്നുണ്ട്, പോകുന്നില്ലേ, ഓർഡർ ചെയ്യാം. ചെയ്യാനായി ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യൂ, വാട്സപ്പ് ചെയ്യൂ. ഏതാ നമ്പർ? 62-82-66-30-09 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ പൊന്നു മോനെ നിനക്ക് കിട്ടും ഷുവറേ പ്ലസ്. ഓക്കെ അല്ലേ? സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.